അതിരപ്പള്ളി വാട്ടർ ഫാൾസിലേക്ക് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് അറിഞ്ഞിരിക്കണം. എല്ലാവർക്കും വിയറ്റ് ലൊക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നോക്കിയാൽ കാണാം, കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സേ നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോഴേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അതിരപ്പള്ളിയിലേക്കാണ്. അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് തുറന്നു എന്നാണ് കേട്ടത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ കൂടെ ഗോകുലുണ്ട്, ഗോകുലേ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ അതെ ബൈക്കിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അതെ ബൈക്കിലാണ്, ബൈക്കിലാണ്. കുറേ കാലമായി ബൈക്കിലൊരു റൈഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് ഇന്ന് പോകുന്നത്. അത് കണ്ടോ, ഈ ബൈക്കിലാണ്. ഈ ബൈക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്, അതായത് അഖിലിൻ്റെ ബൈക്കാണ്. അഖിൽ നൻപാ, താങ്ക്സ് അളിയ ഇങ്ങനൊരു റൈഡിന് വണ്ടി തന്നതിന്. അപ്പോൾ അഖിലിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം. അഖിൽ താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ കുറച്ച് മാനെ കാണാൻ പറ്റി. അത് നോക്കി ഒരുപാടുണ്ടല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ പെട്ടു. വേറെ ഒന്നുമല്ല, അവിടേക്കുള്ള അതായത് അതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രി ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതായത് ഓഗസ്റ്റ് 10-ാം തീയതി മുതലാണ് അങ്ങോട്ടേക്കുള്ള പ്രവേശനം. ഇതേ കണ്ടില്ലേ, ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്, ഫാമിലിയായിട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല, രക്ഷയില്ല. എന്തായാലും ഇനി അതാ ഇതുപോലെ ബസ് വരുന്നുണ്ട്. ബസ് എന്ന് വെച്ചാൽ ദീർഘ ദൂര യാത്രയാണ് ഉള്ളത്, അല്ലാതെ അങ്ങോട്ടേക്ക് എന്തായാലും പ്രവേശനമില്ല. വാട്ടർഫാൾസിലേക്ക് എന്തായാലും പ്രവേശനമില്ല ഈ മാസം. അതായത് ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ പ്രവേശനം തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
കൂടാതെ ആർക്കൊക്കെയാണ് ഇനി 10-ാം തീയതി മുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇതുകൊണ്ടൊക്കെ തൃപ്തിപ്പെടല്ല, വേറെ നിവർത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പറ്റിയില്ല, പക്ഷേ അതിലൂടെ വരുന്ന വെള്ളം നമുക്ക് കാണാൻ പറ്റി. നമ്മൾ പോകുന്ന വഴിക്ക് സിൽവർ സ്ട്രോമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാലത്തിനടിയിലൂടെ ഒഴുകുന്ന വെള്ളമാണിത്. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. കാരണം നമുക്ക് ഇന്ന് അങ്ങോട്ട് എൻട്രി കിട്ടിയില്ല, കാരണം ഈ മാസം അതായത് ഓഗസ്റ്റ് 10-ാം തീയതി മുതലാണ് അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടു എല്ലായിടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ തുറന്നു വന്നു, അതുകൊണ്ട് നമ്മൾ വന്നതാണ്. പക്ഷേ നമുക്ക് പണി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ പണി കിട്ടാതിരിക്കട്ടെ. അതായത് ഈ മാസം ഓഗസ്റ്റ് 10-ാം തീയതിക്ക് ശേഷമായിരിക്കും, 10-ാം തീയതി മുതലായിരിക്കും അവിടേക്ക് ആളുകളെ പ്രവേശിക്കുന്നത്. അപ്പോൾ അത് നോക്കി വരിക. പിന്നെ ഒരു കാര്യം, RT-PCR ടെസ്റ്റ് എടുത്തവർക്ക്, അതായത് 72 മണിക്കൂറിനുള്ളിലുള്ള RT-PCR ടെസ്റ്റ് എടുത്തവർക്ക്, അതായത് ടെസ്റ്റ് നെഗറ്റീവ് ആയവർക്ക്, അതുപോലെ ഒരു ഡോസ് വാക്സിനുകൾ എടുത്തവർക്ക്, പിന്നെ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് എന്നിവർക്ക് മാത്രമേ അങ്ങോട്ട് എൻട്രി ഉള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിലാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. തീർച്ചയായും നമ്മൾ ഈ വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നതാണ്. പിന്നെ വേറെന്താ, അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.